ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു ആഷ്ബിക്രിയേഷൻസ്. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി ഡിസൈൻ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 10 രൂപയുടെ പാക്കറ്റിലുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ കളറിൽ, ഒരു പിസ്ത ഗ്രീൻ കളറാണ് കേട്ടോ. അതേപോലെ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡിലുള്ള ഗ്രീന്, അതേപോലെ ഒരു ഗ്രേ കളറിലെ ബീഡ്സുകൾ, അത് പിന്നെ റൗണ്ട് ബീഡ്സാണ്, ഫ്ലാറ്റ് ബീഡാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഗോൾഡൻ കട്ട് ബീഡ്സും കൂടി. അപ്പോൾ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ സ്ലീവിൽ മാത്രമാണ് വർക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ എഡ്ജ് പോർഷനിലെ 2 ലൈൻസ് കണ്ടോ വരച്ചേക്കുന്നത്, ആ 2 ലൈനും ബീഡ്സ് വർക്കാണ്. അതേപോലെ ഇതേപോലെ ഡയമണ്ട് ഷേപ്പിൽ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഒരേപോലെ അളവിൽ വരച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഓരോ കോർണറിൻ്റെയും സെൻറ്റർ ഭാഗത്തായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വന്നേക്കുന്ന കണ്ടോ, അപ്പോൾ അത് നമുക്ക് ചെയ്തു കൊടുക്കണം. മുകളിലേക്ക് ആ സ്ലീവിൻ്റെ നമ്മുടെ ആ ഒരു 3/4 സ്ലീവ് ആയിരിക്കും, 3/4 അല്ലെങ്കിൽ ഹാഫ് സ്ലീവും ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു പോർഷനിൽ കുറച്ച് ബീഡ്സുകൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് മെറ്റീരിയലിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ജോർജറ്റിൻ്റെ ഫാബ്രിക്കായിട്ടോ. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയുടെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പിന്നെ സിൽക്കി ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണേ. അപ്പോൾ അത് മീറ്ററിന് ഒരു 110 rupees നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റേറ്റിലാണ് കിട്ടുന്നത്. അതേ ഇതുപോലെ സാരിയുടെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 5.5 അല്ലെങ്കിൽ 6 മീറ്റർ ആയിരിക്കും. നല്ല ഹൈറ്റൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു 6 മീറ്റർ, വണ്ണവും ഹൈറ്റൊക്കെ ഉള്ളവർക്ക് 6 മീറ്റർ വേണ്ടി വരും. അല്ലാതെ ആണെങ്കിൽ നോർമൽ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 5.5 ആണ് ലെങ്ത് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മെറ്റീരിയലും മുറിച്ച് വാങ്ങിക്കുക. ഇപ്പോൾ ഈ ഒരു സാരിയിൽ ജസ്റ്റ് വർക്കുകളൊന്നും തന്നെ ഇല്ല, നമുക്ക് ഈ ഒരു സ്ലീവിൽ മാത്രമേ വർക്ക് വന്നിട്ടുള്ളൂ. സ്ലീവാണ് ഒരു എന്താ പറയുക, ഡിമ്മായിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത്, ഒരു ലൈറ്റ് കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ബ്യൂട്ടി കളർ, ലൈറ്റ് കളേഴ്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതേപോലെയുള്ള ഡ്രസ്സുകളൊക്കെ ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ എഡ്ജ് പോർഷനിൽ ദൈ ഈ ഒരു കട്ട് ബീഡ്സ് ഇല്ലേ, ഈ ഒരു ഗ്രീൻ കളറിലെ കട്ട് ബീഡ്സ് അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുവാണേ. ഓരോ ബീഡ്സായിട്ട് നമുക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ ഒറ്റ ദിവസം കൊണ്ട് ബ്ലൗസ് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഒത്തിരി ഒരുപാടുമില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. 10 രൂപയുടെ ബീഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ടൊരു ബ്ലൗസ് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പാക്കറ്റിലൊക്കെ റേറ്റ് വന്നിട്ട് 10 രൂപ, 15 രൂപ ആ ഒരു റേറ്റിനാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഡിസൈൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണേ. അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു എഡ്ജ് പോർഷനിൽ നമ്മൾ ആ ഒരു ബീഡ്സ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ താഴേക്ക് ഒരു ലൈനും കൂടി ജസ്റ്റ് വരച്ച് കൊടുത്തിട്ട് അപ്പോൾ 2 ലൈൻസ് ആയിട്ട് നമ്മൾ ആ ഒരു ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, നമ്മൾ ആ ഡയമണ്ട് ഷേപ്പിൽ നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ ഒരു ബോർഡർ ലൈൻ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ലൈൻസ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടോ, നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാമല്ലോ അത് എത്ര സിമ്പിളാണെന്ന് അറിയാമല്ലോ. പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഓരോ ബീഡ്സായിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ 2, 3, 4 ബീഡ്സുകൾ വെച്ചിട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്നറിയാമോ, നമുക്ക് ഈ ഒരു മെറ്റീരിയലിലൊക്കെ നമ്മൾ നമ്മളെന്തായാലും ഡിസൈൻ ചെയ്ത് എടുക്കുവാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അന്നേരം നമുക്ക് അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കഴിഞ്ഞ നമ്മൾ ഇതുപോലെ ഓരോ ബീഡ്സായിട്ട് ഫില്ല് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള ആ ബീഡ്സ് ഉണ്ടല്ലോ, റൗണ്ട് ബീഡ്സ്, നമ്മുടെ ഫ്ലാറ്റ് ബീഡ്, അതായത് താഴെ ഭാഗം ഫ്ലാറ്റായിട്ടാണ് ഇരിക്കുന്നത്, ഫ്ലാറ്റ് ബീഡെന്നാണ് കേട്ടോ പറയുന്നത്. എന്നിട്ട് നമ്മളെന്താ ചെയ്യുക, നമ്മുടെ ഈ ഒരു ഡയമണ്ട് ഷേപ്പിൻ്റെയൊക്കെ മുകൾ ഭാഗത്ത് ഈ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് ശേഷം ഓരോ റൗണ്ട് ബീഡ്സ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ബീഡ്സ് എടുത്തിട്ട് അതിൻ്റെ ചുറ്റോടും ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇതിലും ചെറിയ ബീഡ്സ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നെ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു സൈസിലായിരുന്നു ഇരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതുതന്നെ എടുക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ അതാ ഇതേപോലെ നിങ്ങൾ ചുറ്റിനും ബീഡ്സ് വരത്തൊക്കെ വിധത്തിൽ ഇതേപോലെ അടുപ്പിച്ചടുപ്പിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കുക. ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോ ബീഡ്സിനും ഒന്നുകൂടെ ലോക്കിട്ട് പോകുന്നത് നല്ലതാട്ടോ. കാരണം നമ്മൾ ഇത് പോവില്ല, പക്ഷേ എങ്കിലും നമ്മൾ ഒന്ന് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ ലോക്കിട്ട് കൊടുക്കുന്ന നല്ല, അത് കസ്റ്റമൈസ്ഡ് വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ലോക്കിട്ട് കൊടുക്കുക, നോർമൽ നീഡിൽ ചെയ്യുന്നവർ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു ഫ്ലവർ പോലെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഡിസൈന് കണ്ടോ. ഇപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. അതേപോലെ
ആ സെൻറ്റർ ഭാഗത്തായിട്ടൊക്കെ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ എന്താ ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്, ഇനി നമ്മുടെ സ്ലീവിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ വരെ നമ്മൾ ഇതേപോലെ കുറച്ച് പോയിൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ആ ഷുഗർ ബീഡില്ലേ നമ്മൾ ആദ്യം കാണിച്ചൊരു പിസ്താ ഗ്രീൻ കളറ്, അതൊരു 3 ബീഡ്സ് നമ്മളൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു ബീഡ് ഫിൽ ചെയ്തു, അതിനുശേഷം 2 പിന്നെ താഴേക്ക് കുറച്ച് നീഡിലെടുത്തിട്ട് ഒരു ബീഡും കൂടെ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മുകൾ ഭാഗം വരെ അകറ്റി അകറ്റി ഈ ഒരു ഡിസൈൻ ഈ ഒരു ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഭയങ്കര സിമ്പിളായിട്ടോ, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പറ്റും 1 അല്ലെങ്കിൽ 2 മതി നമുക്ക് ഈ ഒരു ബ്ലൗസ് ഡിസൈൻ ചെയ്യാനായിട്ട്. ഒട്ടും പ്രയാസവും ഇല്ല, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ജസ്റ്റ് ആ ബീഡ്സ് വർക്കും ആ ഒരു ഫ്ലവർ ഡിസൈനും മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഇനി എന്താ നമ്മൾ ചെയ്യുക, നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്തല്ലോ, നമ്മളൊരു ഫ്ലവറിന് ചെയ്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഫ്ലവറിനൊരു 2 സൈഡിലേക്ക് ഒരു പെറ്റല പോലെ കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ആ ഒരു ഗോൾഡൻ ബീഡ്സ് ഞാൻ കാണിച്ചില്ലായിരുന്നു ആദ്യം, ആ ഒരു ഗോൾഡൻ ബീഡ്സാണ് കേട്ടോ. ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ 2 സൈഡിൽ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കണ്ട, നിങ്ങൾ ഓരോ ബീഡ്സായിട്ടും ഫില്ല് ചെയ്ത് പോകുന്നതാട്ടോ നല്ലത്. ഇപ്പം നമ്മളിവിടെ ചെയ്ത് കൊടുത്തു. നമ്മൾ അടുത്ത ഫ്ലവർ കണ്ടില്ലേ, തൊട്ടടുത്തായിട്ട് നമ്മളിതേ ഫ്ലവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഫ്ലവറിൻ്റെ താഴെ നമ്മളിത് ചെയ്യത്തില്ല, കാരണം ഒരു ഫ്ലവറിന് മാത്രമേ നമ്മൾ ചെയ്ത് കൊടുക്കത്തുള്ളൂ, അടുത്ത ഫ്ലവറിന് ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി ഡിസൈൻ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കിനി നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.